അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ പണി കൊടുക്കുമ്പോൾ അവർ നമുക്കിട്ട് പണി തരുന്നു. കഴിഞ്ഞ ദിവസം അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് അതായത് കേരളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഒരു വാർത്ത മലയാളം എക്സ്പ്രസ് പുറത്തുവിട്ടിരുന്നു. ഇനിയും സർക്കാർ ഇവരുടെ തിരിച്ചു വരവിനെക്കുറിച്ച് ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരും. തലസ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ 39 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വന്ന തൊഴിലാളികളാണ് ഇവർ. റാപ്പിഡ് ടെസ്റ്റിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവർ സൈറ്റിൽ എത്തിയപ്പോൾ തന്നെ ഇവർ നിരീക്ഷണത്തിലായിരുന്നു. 100 തൊഴിലാളികളാണ് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ സൈറ്റിൽ തന്നെ 100+ തൊഴിലാളികളുണ്ട്. ഇവരൊക്കെ താമസിക്കുന്ന ക്യാമ്പുകളിലുമുണ്ട് 100+ തൊഴിലാളികൾ. അവരിൽ എത്ര പേർക്ക് കോവിഡ് ഉണ്ടെന്ന് ഒരാൾക്ക് പോലും അറിയില്ല. മാത്രമല്ല ഇവരുടെ സമ്പർക്കത്തിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നും അറിയുകയില്ല. ഇവരിൽ പലരും ഈ അടുത്ത സമയത്ത് അവരുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് കയറി വന്നവരാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ രോഗം കിട്ടിയതെന്നോ അവർ അവരുടെ സ്ഥലത്ത് നിന്നും അതായത് അവരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഇത് തിരുവനന്തപുരത്തെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇവർ കൂട്ടമായി താമസിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇവർ കൂട്ടമായി എത്തുകയും കൂട്ടമായി തന്നെയാണ് താമസിക്കുന്നത്. ദിനം പ്രതി ക്രമാതീതമായി രോഗം പടർന്നു പിടിക്കുമ്പോൾ ഇവർ ഓരോ ദിവസവും കൂട്ടത്തോടെയാണ് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. ഇതിലേറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ പോലും രജിസ്റ്റർ ചെയ്യാതെയാണ്, ആരെയും അറിയിക്കാതെയാണ്, ഒരു ആരോഗ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഒരു അധികാരികളെയോ അറിയിക്കാതെയാണ് ഇവർ കടന്നു വരുന്നത്. ഇത് വളരെ വിചിത്രമാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ ഇവർ എത്തുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ മാത്രമല്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മൊത്തത്തിൽ താളം തെറ്റുകയാണ്. ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായി ലഭിക്കുന്നില്ല. ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാതെ എത്തുന്ന ഇവരെ കണ്ടുപിടിക്കാനും അവർ വളരെയേറെ പ്രയാസപ്പെടുന്നു. ലോക്ക്ഡൌണിൽ നിർത്തി വച്ചിരുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് ജോലികളും വീണ്ടും തുടങ്ങിയതാണ് ഇവർക്ക് തൊഴിൽ സാധ്യത കൂടിയത്. ഇതോടെയാണ് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോയ ഓരോ ആളുകളും കൂട്ടമായി കൂട്ടമായി തന്നെ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ വരുന്നതാണ് ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഇവർ തിരിച്ചെത്തുന്നതിന് അതായത് സംസ്ഥാനത്തേക്ക് ഇവർ തിരികെ എത്തുന്നതിന് സർക്കാർ അനുമതി വേണമെന്ന ധാരണയില്ലാത്ത തൊഴിലാളികൾ ചരക്ക് ലോറികളിലും മറ്റ് വാഹനങ്ങളിലുമാണ് അവർ സംസ്ഥാനത്തേക്ക് കയറി വരുന്നത്. മറ്റ് ചിലർ വിമാനമാർഗം വരുന്നു. കൂടുതലും ചരക്ക് ലോറികളിലും മറ്റും വരുന്ന ഇവരെ പരിശോധിക്കാനോ അല്ലെങ്കിൽ കൃത്യമായ ടെസ്റ്റ് നടത്താനോ മറ്റ് യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്തത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇങ്ങനെ വരുന്നവർ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തിറങ്ങി നടക്കുകയാണ്. ഇവർ വന്ന ഉടൻ തന്നെ ജോലിക്ക് പോവുകയും കടകളിലും മാർക്കറ്റിലും കറങ്ങി നടക്കുകയും ചെയ്യുന്നത് രോഗവ്യാപന ഭീഷണി ഉയർത്തുന്നു. ആലുവയിലെ കടങ്ങല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും വിമാനമാർഗം വന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായ യുവതി ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കടകളിൽ കയറിയിറങ്ങി നടന്നത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും പോലീസും എത്തി ഇവരെ നിർബന്ധപൂർവം പിടിച്ച് വീട്ടിനുള്ളിലാക്കി ഗേറ്റും പൂട്ടി. പ്രളയക്കെടുതി മൂലം അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടത്തോടെയാണ് ഇവിടേക്ക് ഈ തൊഴിലാളികൾ എത്തുന്നത്. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ചില ചെക്ക് പോസ്റ്റുകൾക്ക് സമീപം ഇവർ വന്ന് തമ്പടിച്ചതിന് ശേഷം അതുവഴി സംസ്ഥാനത്തേക്ക് വരുന്ന ചരക്ക് ലോറികളിലും മറ്റു വാഹനങ്ങളിലുമാണ് ഇവർ കയറിപ്പറ്റുന്നത്. ഇവർ ഡ്രൈവർമാർക്ക് പൈസ കൊടുത്ത് ലോറികളിൽ കയറിപ്പറ്റും. ഒരു കോവിഡ് ടെസ്റ്റ് നടത്തിയ സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഒന്നും ഇവരുടെ കൈകളിൽ കാണുകയില്ല. ഇവർ കോവിഡ് രോഗികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസം. സാധാരണ കോവിഡ് ടെസ്റ്റ് നടത്തി 48 മണിക്കൂറിനകം സർട്ടിഫിക്കറ്റുമായി സംസ്ഥാനത്തേക്ക് വരണമെന്നാണ് നിബന്ധന. മാത്രമല്ല ഇങ്ങനെ വന്നതിന് ശേഷം 14 ക്വാറന്റൈനിൽ കഴിയുകയും വേണം. പക്ഷേ ഇതൊന്നും പാലിക്കാതെയാണ് ഇവർ വരുന്നതും ഇവർ ജോലികളിൽ പോകുന്നതും അവർ കടകളിലും മറ്റ് മാർക്കറ്റുകളിലും കറങ്ങി നടക്കുന്നതും. തൊഴിലാളികളെ എത്തിക്കുന്ന കരാറുകാർ വേണം ഈ ക്വാറന്റൈൻ സംവിധാനമൊക്കെ ഒരുക്കി കൊടുക്കാൻ, അത് ഉറപ്പാക്കുകയും വേണം. എന്നാൽ ഇത് പല കരാറുകാരും ചെയ്യാറില്ല. ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതിനുള്ള ചിലവുകൾ വഹിക്കാൻ
ചില കരാറുകർ തയ്യാറാവാത്തതാണ് ഇവർ ക്വാറന്റൈനിൽ കഴിയാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇതിനൊരു പരിഹാരം സർക്കാർ കണ്ടെത്തിയേ പറ്റൂ.